നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഈദുൽ ഫിത്വർ ചെറിയ പെരുന്നാൾ ആശംസകൾ. നോമ്പ് കഴിഞ്ഞു, റംസാൻ നോമ്പ് കഴിഞ്ഞു, ശവ്വാൽ പറന്നു, പിറക്കാൻ പോകുന്നു നാളെ മറ്റന്നാളോട് കൂടിയിട്ട്. അപ്പോഴാണ് ആഘോഷം. പ്രാർത്ഥനയുടെ കാഠിന്യം, ഉപാസനയുടെ കാഠിന്യം, ഉപവാസത്തിൻ്റെ കാഠിന്യം, അതിലനുഭവിച്ച സന്തോഷം, അതിലൂടെ നേടിയെടുത്ത ആത്മശുദ്ധി, അതിൻ്റെ എല്ലാത്തിൻ്റെ റിസൾട്ട്. ഇതിനകത്ത് തൈത്തിരിയത്തിൽ അവസാനം പറയുകയാണ്, സ ഏകഹ, അവനെ ഞാൻ തിരിച്ചറിഞ്ഞു, അവൻ ഒരുവനാണ്, രണ്ടാമതൊന്നില്ലാത്തവനാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അഹമന്നമഹമന്നമഹമന്നം അഹമന്നാദോഹമന്നാ. ഈ രീതിയിൽ സാമവേദം പാടുന്നുണ്ട് സന്തോഷത്തോടു കൂടിയിട്ട്. അതുപോലെ റംസാൻ കാലഘട്ടത്തിലെ അതിലൂടെ ഉണ്ടാക്കിയ നേട്ടം പ്രധാനമായിട്ട് ആത്മശുദ്ധി, അതിലെ സന്തോഷം, അത് അണപൊട്ടി ഒഴുകുക എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ശവ്വാൽ മാസപ്പിറവിൽ സംഭവിക്കുന്നത്. അതാണ് ചെറിയ പെരുന്നാൾ. അതിനെൻ്റെ സർവമിതമായിട്ടുള്ള ആശംസകൾ. ഈ റംസാൻ മാസം വരുമ്പോൾ, റംസാൻ കഴിയുമ്പോൾ, ശവ്വാൽ മാസം പിറക്കുന്ന സമയത്ത് ഈദുൽ ഫിത്തറിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, അത് നിർബന്ധമാണോന്നറിയില്ല, സക്കാത്ത്. സക്കാത്തിന് നമ്മുടെ നാട്ടിലൊരു വാക്കുണ്ട്, ചക്കാത്ത്. അത് സുഖകരമായിട്ടുള്ള അർത്ഥത്തിലല്ല പറയുക, അതങ്ങനെ പറഞ്ഞു പറഞ്ഞ അവിടുത്തെ, ഓ അവന് ചക്കാത്ത് വേണത്രേ ഫ്രീ ആയിട്ടേ, അതല്ല സക്കാത്ത്. അറിയുന്നവർക്കറിയാലോ അത് മഹത്തായിട്ടുള്ളൊരു കർത്തവ്യമാണ്, അത് പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്, വ്യക്തിത്വ വികസനത്തിൻ്റെ ഒരു ഭാഗമാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ തൊട്ടടുത്തുള്ള അയൽക്കാരന് അങ്ങോട്ടൊരു സ്നേഹം കൊടുക്കണമെങ്കിൽ ആ സ്നേഹം ഏറ്റുവാങ്ങത്തക്ക വിധത്തിൽ ഉള്ളൊരാളായിരിക്കണം. നിന്നിൽ എന്തുണ്ടോ നീ ഇത് അവനുമായിട്ട് പങ്കുവെക്കണം എന്നാണ് പറയുന്നത്. ശരിയായിട്ടുള്ള ഇൻകം ടാക്സ് തീയറിയൊക്കെ സക്കാത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ ലോകമുണ്ടെങ്കിലേ നിങ്ങൾക്ക് വ്യവസായി ആവാൻ പറ്റുള്ളൂ, ഈ ലോകമുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഡോക്ടറാവാൻ പറ്റുള്ളൂ, ഈ ലോകമുണ്ടെങ്കിലേ നിങ്ങൾക്കൊരു ഗായകനാകാൻ പറ്റുള്ളൂ. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് നേടിയെടുത്താലും ആ നേടിയെടുക്കൽ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള അവകാശങ്ങളും ആഗ്രഹങ്ങൾക്കും അപ്പുറമുള്ള നേട്ടങ്ങളാണെങ്കിൽ ആ നേട്ടത്തിൻ്റെ ഒരു ഭാഗം സമൂഹത്തിൽ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. എല്ലാ ഓൾ ദി റിസൾട്ട് ഓഫ് ദ എഫർട്ട് ഷുഡ് ഗോ ടു ദ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സ്റ്റേറ്റ് വിൽ ഡിവൈഡ് ഓൾ ദീസ് തിങ്സ് ഓൺ ദ മെറിറ്റ് ഓഫ് ഈ വ്യക്തിഗതമായിട്ടുള്ള ആളുകളുടെ ഇൻഡിവിജ്വൽ മെറിറ്റിനനുസരിച്ച് അത് പങ്കുവയ്ക്കും. ഇതിനാണ് കർമ്മണ്യെ വാധികാരസ്ഥയെ മാ ഫലേഷു കഥാചന കർമ്മബല ഹേതുർ ബോഹു മാതേ സങ്കോസ്തു കർമ്മണി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നിനക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമേ ഉള്ളൂ, അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മുഴുവൻ നിനക്ക് നിൻ്റെ വള്ളം നിറയ്ക്കാനുള്ളതല്ല. ഇതൊക്കെ ഇതിനോട് സക്കാത്തിനോട് ചേർന്ന് കിടക്കുന്ന കാര്യങ്ങൾ വിശദമായിട്ട് ചിന്തിച്ചാൽ നമുക്കറിയാൻ പറ്റും. മുമ്പ് ചൊല്ലി ശ്ലോകം ഗീതയിലേതാണ്. അപ്പോൾ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചക്കാത്തല്ല. നാടൻ ഭാഷയിലെ ചക്കാത്ത് പറഞ്ഞ പാഠാന്തരം വന്നു, അർത്ഥാന്തരം വന്നു, അതല്ല. സക്കാത്ത് മധുര മനോഹരമായിട്ടുള്ളൊരു സംവിധാനമാണ്. ഈ ലോകത്തിൻ്റെ ഇക്വിലിബ്രിയം, ചെറിയവൻ വലിയവൻ, ദരിദ്രൻ ധനികൻ എന്നുള്ള അവസ്ഥ വല്ലാത്ത രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ധനികൻ വല്ലാതെ ഉയരുന്നു, ദരിദ്രൻ വല്ലാതെ താഴുന്നു. ആ സമൂഹത്തിൻ്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുത്തുന്നു, സമൂഹത്തിൻ്റെ സമതുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സക്കാത്ത് യഥാർത്ഥത്തിൽ ഉപകരിക്കുന്നത്. അപ്പോൾ അത് സമൂഹത്തിന് ഒന്നാകെ ഗുണം ചെയ്യുന്ന ഒന്നാണ് സക്കാത്ത്. അത് കൊടുക്കുന്ന ആൾക്കത് ബാധ്യതയാണ്, അയാളുടെ ചുമതലയാണ്, വാങ്ങുന്ന ആൾക്ക് അതൊരു അവകാശമാണ് എന്നുള്ളതാണ്. ബൈബിളിൽ, ഖുറാനിൽ സക്കാത്തിനെക്കുറിച്ച് വലിയ രൂപത്തിൽ
അതിൻ്റെ ശാസ്ത്ര വിശകലനം ഉസ്താദുമാർ നടത്താറുണ്ട്. അതിനെ രണ്ട് മൂന്ന് തരത്തിൽ അതിനെ ഡെഫിനിഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. എന്നോട് പലരും സംസാരിക്കാറുണ്ട്, പക്ഷേ എനിക്കതൊന്നും ഓർമ്മയില്ല. പക്ഷേ ഞാൻ പഠിച്ചു വച്ചിട്ടുള്ള പ്രമാണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളും സക്കാത്തുമായിട്ട് അതിൻ്റെ യോജിപ്പ് കണ്ട സമയത്ത്, അതിൻ്റെ സാമ്യാവസ്ഥ കണ്ട സമയത്ത് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. വാസ്തവത്തിൽ ഇവിടെ ഗീതയിൽ പറയുന്നുണ്ട്, ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ, ദീയതേ അനുപകാരിണേ. അതായത് ദാതവ്യമാണിത്. ദാതി എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യേണ്ടുന്നതാണ് എന്ന നിശ്ചയമുണ്ടാകണം. വഴി ഇപ്പോൾ ആളുകൾക്ക് ചവിടിച്ചോ എന്ന് എറിഞ്ഞു കൊടുക്കുന്നതല്ല, ദാനം ചെയ്യത്തക്ക വിധത്തിൽ എനിക്ക് ധനമുണ്ടായത് ഈശ്വര കൃപ കൊണ്ട് മാത്രം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാനൊരു നിസ്വൻ മാത്രമാണ്, ഇറങ്ങി വന്നത് നിസ്വനായിട്ടാണ്. ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ച് ധനമുണ്ട്. ആ ധനത്തിൽ നിന്ന് ധനമില്ലാത്തവന് കൊടുക്കുന്നത് എൻ്റെ ചുമതലയാണ്. അത് ദൈവികമായിട്ട് കർമ്മമാണ്. അതുകൊണ്ടാണ് ദാതവ്യം, ഇറ്റ് ഷുഡ് ബി ഡൺ. അത് ദാതവ്യമിതി, അത് ചെയ്യേണ്ടതാണ് നിശ്ചയത്തോടുകൂടി. ഏത് ദാനം, ഏതൊരു ദാനമാണോ, ദേശേ, അതിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ദേശവും കാലവും നോക്കിക്കൊണ്ട് അത്രത്തോളം നമ്മൾ പോകേണ്ട. ദാതവ്യമിതി ഏത് ദാനം, അത് ആർക്കാണ് കൊടുക്കേണ്ടത്? അനുപകാരികളായിട്ടുള്ള ആളുകൾക്ക്. തിരിച്ച് ഇങ്ങോട്ട് കിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ, അവർ കഷ്ടപ്പെടുന്നവരാണ്, ദാരിദ്ര്യമുള്ളവരാണ്. അവർ കൃത്യമായിട്ടുള്ള റോട്ടി അരി കപ്പട ഓർ മക്കാൻ അതൊന്നും അവർക്ക് കിട്ടുന്നില്ല. അവർക്കത് കൊടുക്കേണ്ടത് എൻ്റെ കടുത്ത ചുമതലയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അനുപകാരികളായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ദാനത്തെയാണ് ശരിക്കും പറയുന്നത് സാത്വികമായിട്ടുള്ള ദാനം എന്ന് പറയുന്നത്. സക്കാത്തൊരു ദാനമാണ്. ആ സക്കാത്തിൻ്റെ മഹിമയുണ്ടായി ഇങ്ങനെയാണ്, താൻ ചെയ്യുന്നൊരു കർമ്മം ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയായിട്ടുള്ള താൻ ചെയ്യുന്നതല്ല, സമൂഹത്തിന് വേണ്ടി താൻ ചെയ്യേണ്ടുന്നതാണ് എന്ന ബോധത്തിൽ ചെയ്യുന്ന കർമ്മത്തെയാണ് നമ്മൾ ഈ മറ്റേ സക്കാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സക്കാത്ത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉപനിഷത്തുകൾ കൃത്യമായിട്ടത് പറഞ്ഞിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് അതിന് ഉദാത്ത അനുദാത്ത സ്വരങ്ങളുണ്ട്. അതിൽ പറയുകയാണ്, ഞാനതിൽ നോക്കി വായിക്കാം. അതിൽ പറയുകയാണ്, ശ്രദ്ധയാദേയം ശ്രദ്ധയാദേയം അശ്രദ്ധയാധേയം ശ്രീയാധേയം ശ്രീയാധേയം ഹ്രിയാധേയം ഹ്രിയാധേയം ഭിയാധേയം ഭിയാധേയം സംവിധാധേയം സംവിധാധേയം എന്ന അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. രണ്ട് കൈ കൊണ്ടാണ് കൊടുക്കേണ്ടത്. രണ്ട് കൈ കൊണ്ട് വാങ്ങുന്നതിനേക്കാൾ വലുതാണ് രണ്ട് കൈ കൊണ്ട് കൊടുക്കുന്നത്. വലിച്ചെറിഞ്ഞ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു യാചകനാണെങ്കിലും ആ യാചകൻ ആരുടെ വേഷം കെട്ടിയിട്ടാണ് വന്നിക്കണമെന്ന് അറിയില്ലല്ലോ. അല്ലെങ്കിൽ ആരാണ് യാചകൻ്റെ വേഷം കെട്ടി വന്നിക്കണമെന്ന് അറിയില്ലല്ലോ. ഏത് മാലാഖയാണെന്ന് പോലും അറിയില്ല, പരീക്ഷിക്കാൻ വന്നതായിരിക്കും. അതുകൊണ്ട് ആര് വന്ന് കൈ നീട്ടുമ്പോഴും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു നേരത്തെ ആഹാരമാണെങ്കിൽ, അതിലൊരു തുണ്ട് തുണിയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് സമ്പത്താണെങ്കിൽ, നമ്മൾ രണ്ട് കൈ കൊണ്ട് വേണം കൊടുക്കാൻ. സന്തോഷത്തോടു കൂടിയിട്ട് വേണം കൊടുക്കാൻ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആദരവോടുകൂടി ദാനം ചെയ്യണം. ശ്രദ്ധയാദേയം ആദരവോടുകൂടി ചെയ്യണം. അശ്രദ്ധയാദേയം അശ്രദ്ധമായിട്ട് വന്ന് കയറിയിരിക്കുകയാണ്. ആരെ തന്നെ വന്ന് കയറി ശവങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഉച്ചയ്ക്ക് വന്നാൽ പറയും, മനുഷ്യൻ തൊയ്യലല്ല, ഉച്ചയ്ക്ക് ഒന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല. വൈകുന്നേരമേ പറയും, ആ വൈകുന്നേരം ഞങ്ങൾ കൊടുക്കില്ല, പിന്നെ പഴയ കൊടുക്കുക. കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അശ്രദ്ധയാദേയം വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ കാരണവന്മാർ ഉപദേശിച്ചു തന്ന കാര്യങ്ങൾ, അവരുടെ സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് വേണം ദാനം കൊടുക്കാൻ. അതാണ് ശ്രദ്ധയാദേയം. വേദകാര്യങ്ങളിൽ ശ്രദ്ധ, ഒരു മുസ്ലിമാണെങ്കിൽ ഖുറാനിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് വേണം, അതിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചിട്ട് വേണം, മനസ്സാന്താനം ചെയ്തിട്ട് വേണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അശ്രദ്ധയാദേയം അശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അശ്രദ്ധയോട് കൂടിയിട്ട് കൊടുക്കരുത്. ശ്രീഹാദേയം തൻ്റെ ഐശ്വര്യത്തിനനുസരിച്ച്, തൻ്റെ ശ്രീക്കനുസരിച്ച് കഴിവുള്ളതുപോലെ നമ്മൾ ദാനം ചെയ്യണം. ഉള്ളതും കൂടെ എടുത്തു കൊടുക്കുകയല്ല വേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പിച്ചക്കാരനായിട്ട് മാറില്ലേ?
മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരില്ലേ? ഹ്രിയാദേയം, ലജ്ജയോടും ഭയത്തോടും കൂടി വേണം ദാനം ചെയ്യാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭിയാദേയം, ലജ്ജ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയല്ലേ തരാൻ. ഒരാൾ വരുന്നു, അയാൾ പറയുകയാണ് എനിക്ക് ഇവിടുത്തെ ആഹാരം തരാൻ പറയുകയാണ്. നമ്മുടെ വീട്ടിൽ ആഹാരം ഇരിക്കുന്നില്ല, നമ്മളുള്ളവർ കഴിച്ചു. പിന്നെ അയാൾക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസയില്ല. അപ്പം അയാളോട് നമ്മൾ പറയുക, 5 രൂപയേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ ചേഞ്ചായിട്ട്, ഏ അതുകൊണ്ട് സന്തോഷിക്കും. ഒരു ലജ്ജയാണ് നമുക്ക്, ഭയമാണ്. എന്തെങ്കിലും കൊണ്ടുപോ എന്ന് പറഞ്ഞിട്ട് ഇനി ഇങ്ങനത്തെ സമയത്തും കയറി വരുമെന്ന് പറയല്ല ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇത്ര ആഹാരം ഒന്നുമില്ലേ, ഞങ്ങളൊക്കെ കഴിച്ചു, ഒന്നും ബാക്കിയില്ല. പിന്നെ കയ്യിൽ പൈസ ആയിട്ടുള്ളത് 5 രൂപ മാത്രമാണ്. അതുകൊണ്ട് ഒരു നേരത്തെ ആഹാരം നിങ്ങൾക്ക് കിട്ടില്ല എന്നറിയാൻ പറ്റും, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് അവർക്ക് ഭയമാണ്. അവർക്ക് ആരോടാ ഭയം? ആ മുമ്പിൽ നിൽക്കുന്ന ആ ദാരിദ്ര്യം വന്നിട്ടുള്ളൊരു മനുഷ്യനോടല്ല ഭയം, ഈശ്വരനോടാണ് ഭയം. അശ്രദ്ധയാദേയം, ശ്രീഹാദേയം, ഹ്രിയാദേയം, അവളെ ഭിയാദേയം, സംവിധാദേയം. സുഹൃത്തുക്കളുടെയും മറ്റും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട്. അവരില്ലായ്മ അതെന്തിനാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട്. യഥോചിതം വേണം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട്. കാലവും ദേശവും നോക്കിയിട്ട് വേണം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ചൂട് കാലത്ത് വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനമാണ് കമ്പിളി. നല്ല ചൂട് കാലം വരുമ്പോൾ കമ്പിളി എടുത്ത് കൊടുക്കുക, തണുപ്പ് കാലത്ത് കൊടുക്കില്ല. അപ്പം അത് അവനവൻ്റെ സംവിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുക്കന്മാർക്കും ഈശ്വരന്മാർക്കും, പ്രത്യേകിച്ച് ഗുരുക്കന്മാർക്ക് യാഗയജ്ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണക്കൊച്ചുള്ളി ഒടിച്ചു കൊണ്ടുകൊടുക്കും. അതിനോടൊപ്പം അതിന് ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും വെച്ചോളൂ. അതിനാണ് സംവിത്തം എന്ന് പറയുന്നത്. ആ രീതിയിൽ വേണം ഗുരുക്കന്മാർക്ക് കൊടുക്കുന്ന പോലെ വേണം ഇതെല്ലാം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേ കാര്യം തന്നെയാണ്, ഏകദേശം അതേ രൂപത്തിൽ തന്നെയാണ് അർത്ഥ ചില പാഠഭേദങ്ങളോട് കൂടിയിട്ട് ഖുറാനിലും വിശുദ്ധ ഖുറാനിലും പറഞ്ഞിട്ടുള്ളത്. എൻ്റെ സുഹൃത്തുക്കൾ പലരും എന്നോട് പറയുകയുണ്ടായി, ഈ കൊടുക്കുന്ന ആൾക്ക് വലിയൊരു ഗുണമുണ്ട്, അയാൾ ധനികനാണ്, പക്ഷേ അയാൾ ധനവാനല്ല. അതെങ്ങനെ അങ്ങനെ സാധിക്കുന്നത്? ധനമുള്ളവർക്കല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ, ധനവാന് മാത്രമല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ? ധനവാനല്ലേ ഇവനെങ്ങനെയാണ് ധനികനാകുക? രണ്ടും രണ്ട് വാക്കാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ധനവാൻ എന്ന് പറഞ്ഞാൽ ഈസ് എ റിച്ചസ്റ്റ് പേഴ്സൺ. അദ്ദേഹത്തിന് പണമുണ്ട്, വേണ്ടത്ര ദ്രവ്യമുണ്ട്, വേണ്ടത്ര സമ്പത്തുണ്ട്, അധികാരമുണ്ട്. അതാണ് അവൻ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ഏറ്റവും അത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതാണ്, അദ്ദേഹം ധനവാനാണ്. പക്ഷേ ധനികൻ എന്ന് പറഞ്ഞാൽ ഉത്തമർണനാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്ത് എന്തോ ആകട്ടെ, ധനമായിട്ട് ദ്രവ്യമായിട്ടില്ലെങ്കിൽ സ്നേഹമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാത്സല്യം, ശുശ്രൂഷ, അദ്വേഷം, സർവഭൂതാനം എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരിക്കാം. അധികാരം കൊണ്ട് ചെയ്യാവുന്ന കാര്യം, ബാഹുബലം കൊണ്ട് ചെയ്യാവുന്ന കാര്യം അത് ചെയ്തു കൊടുക്കാം, അങ്ങനെ ചെയ്യാം. അയാൾ ധനികനാണ്. അയാളിലുള്ള സമ്പത്ത് അതെന്തോ ആകട്ടെ, അതിൻ്റെ ഗുണം മറ്റുള്ളവർ കൂടി അനുഭവിക്കുന്നു എന്നാകിൽ അദ്ദേഹം ധനികനായിട്ട് മാറി. തൻ്റെ കയ്യിൽ സ്വത്തുണ്ട്, അത് തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുക എന്നാൽ അദ്ദേഹം ധനവാൻ മാത്രമാണ്. അപ്പോൾ സക്കാത്ത് കാര്യങ്ങളിലൂടെ ഒരു ധനവാൻ ധനികനായിട്ട് മാറുകയാണ്. ധനികനെയാണ് ഈശ്വരനിഷ്ടം, ധനികനെയാണ് അള്ളാഹുവിനിഷ്ടം, ധനവാനല്ല ഇഷ്ടം. കൂട്ടിവെച്ച് രാശിയായിട്ട് കൂട്ടിവെക്കുന്നു, താൻ താനായിട്ട് പോലും അനുഭവിക്കാത്ത സാഹചര്യം വരുന്നു. അദ്ദേഹത്തെ ഒരാളെ ഈ ലോകം ഇഷ്ടപ്പെടുന്നില്ല, ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവും ഇഷ്ടപ്പെടുന്നില്ല എന്ന് സത്യം. ഏതായാലും റംസാൻ വരികയാണ്, റംസാനല്ല റംസാൻ മാസത്തെ വ്രതശുദ്ധി എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഫലം ഇനി അടുത്ത 11 മാസം അതിൻ്റെ ഫലം അനുഭവിക്കുകയാണ്, ആത്മശുദ്ധിയുടെ ഫലം അനുഭവിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഈ ദാനധർമാദികൾ ചെയ്യുന്നത്. അതൊരു മഹത്തായിട്ടുള്ള കർമ്മമായിട്ട് വേണം, തികഞ്ഞ മനഃശുദ്ധിയോട് കൂടിയിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. കൊടുക്കുന്നവനല്ല വലുത്, ഒരു വർത്തത്തിൽ വാങ്ങുന്നവനാണ് വലുത്. കർമ്മയോഗ സിദ്ധാന്തപ്രകാരം വാങ്ങുന്നവനില്ലെങ്കിൽ കൊടുക്കുന്നവനുണ്ടാകാൻ പറ്റുമോ? രോഗികളില്ലെങ്കിൽ ഡോക്ടർമാരുണ്ടാവില്ല, ഡോക്ടർമാരില്ലെങ്കിൽ രോഗികളുണ്ടാകും. കൊടുക്കുന്നവൻ ഇല്ലെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് കൊടുക്കാൻ താല്പര്യമുള്ളവന് ആർക്ക് കൊടുക്കാൻ? അവൻ്റെ ആ അർത്ഥത്തിൽ ചിന്തിക്കുന്ന സമയത്ത്, അന്വയ വ്യതിരേക പ്രകാരം ചിന്തിക്കുന്ന സമയത്ത് ആരാ വലുത്? കൊടുക്കുന്നവനോ വാങ്ങുന്നവനോ വലുത്? അത് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാം കണക്കിലെഴുതി വയ്ക്കും, ഏറ്റവും കുറഞ്ഞ അവനവനെങ്കിലും കണക്കിലെഴുതി വയ്ക്കും. അവനവൻ്റെ മനസ്സിലുണ്ടാകും, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തവനാണെന്ന്. ആ ഒരു ആത്മസംതൃപ്തി, ആ മനസാക്ഷിയുടെ പൂർണ്ണത, അവനവൻ അവനവനെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്നൊരവസ്ഥ, ആ അവസ്ഥ സംജാതമാക്കാൻ വേണ്ടിയിട്ടാണ് സക്കാത്ത് നടത്തേണ്ടത്. ആ സക്കാത്ത് കൃത്യമായിട്ട് നടത്തുമ്പോഴാണ്
ഈ സമൂഹത്തിൽ എവിടെയാണ് താഴ്ന്നു കിടക്കുന്നത് അവിടെ നമ്മൾ പിടിച്ചുയർത്തുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ ഇക്വിലിബ്രിയം കാത്തു സൂക്ഷിക്കുന്ന ഒരവസ്ഥ കൂടി സംജാതമാക്കി കഴിഞ്ഞാലാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഉപാസനയ്ക്കും ഉപവാസത്തിനും ഫലമുണ്ടാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഏതെങ്കിലും ശ്ലോകം ഉദ്ധരിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂക്തങ്ങൾ ഉദ്ധരിച്ചിട്ടോ അല്ല പറയുന്നത്, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഇത്തവണ ഈ ഈദുൽ ഫിത്ർ ആഘോഷിക്കാൻ ദുബായിൽ നിൽക്കാൻ ഒരു താല്പര്യം പലരും പ്രകടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. അപ്പോഴേക്കും എന്നെ വന്ന് പിടികൂടി ചുമ പനി എല്ലാം കൂടി ഹാർട്ട് അറ്റാക്ക് പ്രഷർ പ്രമേഹം എന്തൊക്കെയാണെന്നറിയില്ല, എല്ലാം മുഴുവൻ വന്ന് കൂടിയ പോലെ സത്യം പറഞ്ഞ് ഞാൻ പിടിച്ചുപോയി. അതുകൊണ്ട് എന്നെ കൊണ്ടുപോയി അവരോട് പറഞ്ഞു, എന്നെ വേഗം ഇവിടുന്ന് പാക്ക് ചെയ്ത് പറഞ്ഞു. ഏതായാലും കൊണ്ടുപോയ സമയത്ത് അത്ര നിന്നു. അതിനപ്പുറം അതിന് വിസ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് കഴിയാതെ വന്നു. ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യം കാര്യം കൊണ്ട് കഴിയാതെ വന്നു. അതുകൊണ്ട് എനിക്ക് ദുബായിൽ ഈദുൽ ഫിത്ർ ആഘോഷിക്കാൻ കഴിയാതെ വന്നു. അതിൽ നേരിയ ഒരു വിഷമമുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞുകൂടുന്ന സ്ഥലത്ത് ഇവിടെ ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്ന ആൾക്കാരൊന്നും അപ്പുറത്തൊന്നുമില്ല. എങ്കിൽ പോലും ഇവിടെ ഞാൻ പറഞ്ഞൊരു ഒരു പാർട്ടികൾ താമസിക്കുന്ന പാർട്ടികൾ എന്നാൽ വൃദ്ധങ്ങളായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അവർക്ക് അറിയില്ല റംസാൻ അല്ലെങ്കിൽ ഈദുൽ ഫിത്ർ എന്ന് അറിയില്ല, എങ്കിലും എനിക്കറിയാലോ. അവർക്ക് എന്തെങ്കിലും സന്തോഷത്തിന് വക കൊടുത്ത് അങ്ങനെ ഇതൊരു ആഘോഷമാക്കി മാറ്റുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ് ഈദുൽ ഫിത്ർ ആശംസകൾ. നമസ്കാരം.